നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയുടെ ഇൻ്റർ മയാമിക്ക് എം എൽ എസിലെ കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഏറ്റവും താഴെ നിന്നിരുന്ന ടീമാണ് ഇൻ്റർ മയാമി. അവർക്ക് തുടരൻ വിജയങ്ങളുണ്ടെങ്കിൽ മാത്രമേ എം എൽ എസിൻ്റെ പ്ലേ ഓഫ് എന്ന സ്വപ്നം പൂവണിയിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇപ്പോഴിതാ നാഷിൽ എഫ് സി അവരെ ഗോൾ രഹിത സമനിലയിൽ പിടിച്ചിരിക്കുന്നു. ഇതോടുകൂടി കാര്യങ്ങൾ തീർച്ചയായിട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുകയാണ്. ലയണൽ മെസ്സി വന്നതിന് ശേഷം തുടരൻ വിജയങ്ങളായിരുന്നു. ഇതിന് മുമ്പ് പല മത്സരങ്ങളും പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് വിജയിച്ച് കയറിയിട്ടുള്ളത്. അത് ലീഗ് കപ്പുകൾ ടൂർണമെൻറ്റുകളായതുകൊണ്ടാണ്. 90 മിനിറ്റ് സമനിലയെങ്കിൽ പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കാര്യം. ഇത് ലീഗ് മത്സരമാണ്, സമനില, പോയിൻ്റ് വീതം വെച്ചിരിക്കുന്നു. ഗോൾ രഹിത സമനിലയിൽ നാഷ്വിൽ എഫ് സി ഇൻ്റർ മയാമിയെ പിടിച്ചിരിക്കുന്നു. മത്സരത്തിൽ ഇൻ്റർ മയാമിക്ക് വേണ്ടി മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലിയോ മെസ്സി കളിക്കളത്തിലുണ്ടായിരുന്നു. മെസ്സിക്കൊപ്പം മാർട്ടിനസും റോബ് ടൈലറുമാണ് മുന്നേറ്റ നിരയിലുണ്ടായിരുന്നത്. മധ്യനിരയിൽ ബുസ്കറ്റ്സ്, ഡിഫൻസിൽ ജോഡി ആൽബ, അങ്ങനെ പ്രമുഖരെയൊക്കെ ഇറക്കിക്കൊണ്ട് തന്നെയാണ് ഇൻ്റർ മയാമി കളിക്കാനിറങ്ങിയത്. പക്ഷേ ഗോൾ മാത്രം വന്നില്ല. മത്സരത്തിലെ ആധിപത്യം പുലർത്തിയതും ഷോട്ടുകൾ കൂടുതൽ ഉയർത്തതും ഒക്കെ മയാമിയായിരുന്നു. എന്നാൽ ലക്ഷ്യത്തിലേക്ക് പന്തെത്തിക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഗോൾ രഹിത സമനിലയിൽ അവർ പിരിഞ്ഞിരിക്കുന്നു. ഇപ്പം എം എൽ എസിൻ്റെ പോയിൻ്റ് ടേബിൾ എടുക്കുമ്പോൾ ഈസ്റ്റേൺ കോൺഫറൻസിൽ ഇൻ്റർ മയാമി ഉള്ളത് 14-ാം സ്ഥാനത്താണ്. 24 കളികൾ, 6 വിജയങ്ങൾ, 4 സമനിലകൾ, 14 തോൽവികൾ, അങ്ങനെ 22 പോയിൻ്റോടെ 14-ാം സ്ഥാനത്തുള്ള ഇൻ്റർ മയാമിക്ക് ഏറ്റവും ചുരുങ്ങിയത് 9-ാം സ്ഥാനത്തേക്കെങ്കിലും ഉയരാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ പ്ലേ ഓഫ് എന്ന സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. എം എൽ എസിൽ കാര്യങ്ങൾ എളുപ്പമല്ല. വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവത്താം.